എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കർക്കിടക മാസത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള എള്ള് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണയായിട്ട് നമ്മൾ എള്ള് വെച്ചിട്ട് എള്ളുരുണ്ടയൊക്കെയാണ് തയ്യാറാക്കാറ്. പക്ഷെ എന്നാൽ ഈ ഒരു എള്ളുരുണ്ട വന്നിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം നിർബന്ധമില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും ഒരു 1.5 കപ്പ് കറുത്ത എള്ള് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെള്ളം തോരാനായിട്ട് ഈ ഒരു അരിപ്പയിൽ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകും, അത് നമുക്ക് ഈ ഒരു റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ മാറിക്കിട്ടും. പിന്നെ വെയിലൊക്കെ ഉള്ള സമയത്താണെന്ന രീതിയിൽ എള്ള് നേരത്തെ തന്നെ വാങ്ങിച്ച് നല്ലപോലെ കഴുകി അതിൻ്റെ അകത്തുള്ള അഴുക്കും ആ ഒരു മണ്ണും ഒക്കെ പോയതിന് ശേഷം വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു എള്ള് വന്നിട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര ആരോഗ്യ ഗുണങ്ങൾ ഈ ഒരു എള്ളിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം നൽകുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ വസ്തുക്കളിൽ ഒന്നാണ് എള്ളെന്ന് പറയുന്നത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ആരോഗ്യത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് എള്ള്. ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എള്ള്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വിളർച്ച പോലുള്ള അസുഖങ്ങൾക്കും ഈ ഒരു എള്ള് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ PCOD ഒക്കെ ഉള്ളവർക്ക് പീരീഡ്സ് ഒക്കെ ഒന്ന് റെഗുലർ ആക്കാനായിട്ടൊക്കെ നമുക്ക് എള്ള് വളരെ സഹായിക്കുന്ന ഒന്നാണ്. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം നിർബന്ധമില്ല, അതിൽ ചെറിയ ഒരു കയ്പ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതങ്ങനെ ഇഷ്ടപ്പെടണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ചിലർ എള്ളുരുണ്ടയായിട്ടൊക്കെ കഴിക്കാറുണ്ട്, അതും ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നമുക്കിത് തയ്യാറാക്കുവാണെന്ന് വരികിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, അത്ര ടേസ്റ്റിയാണ്. പിന്നെ ഈ ഒരു എള്ള് വന്നിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അങ്ങനെ ഉപയോഗിക്കാറില്ല, അല്ലാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എള്ളെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ എള്ളെല്ലാം ഇവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറും. അതുകൊണ്ട് തന്നെ തീയ് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം എള്ള് വറുത്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അവല്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അവലൊക്കെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീയ ലോ ഫ്ലെയിമിലായിരിക്കണം, മീഡിയം ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അവലൊക്കെ വറക്കാനായിട്ട്. അല്ലാന്ന് വരിയിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കരിയാതെ കൊണ്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മാക്സിമം മട്ട അവൽ തന്നെ ഉപയോഗിക്കുക, അല്ലാണ്ട് വെള്ള അവൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല, മാക്സിമം മട്ട അവൽ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു അവൽ വന്നിട്ട് കുറച്ച് കട്ടിയുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒന്ന് കുറച്ച് കട്ടിയുള്ളതും മറ്റൊന്ന് കുറച്ച് കട്ടിയില്ലാത്തതും. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കട്ടിയുള്ള അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ അവലെല്ലാം ഇവിടെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റേ ആയിട്ടുള്ളൂ ഈ ഒരു അവൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അവൽ കയ്യിലെടുക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരണം, അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാകും, അവൽ റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവൽ റോസ്റ്റായി എന്നുള്ളതിൻ്റെ പാകം മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കപ്പലണ്ടി. ഇതും നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. തൊലി ഇല്ലാത്തതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ തൊലിയുള്ള കപ്പലണ്ടിയാണെന്നൊരിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു തൊലിയെല്ലാം അങ്ങ് റിമൂവ് ചെയ്യുക. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഞാനിതിൽ ഈ ഒരു കപ്പലണ്ടിയും അവലും ഒക്കെ ചേർക്കുന്നത് എള്ള് മാത്രമായിട്ട് കഴിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് നമ്മൾ തയ്യാറാക്കുവാണെന്ന് വരികിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ നമുക്ക് വേണമെന്ന് വരികിൽ കശുവണ്ടി റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബദാം നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഇതിലേക്ക് ബേസിക് ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ കപ്പലണ്ടി ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മധുരത്തിനാവശ്യമായ കരിപ്പെട്ടിയും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ശർക്കരയല്ല ഉപയോഗിക്കുന്നത്, കരിപ്പെട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് സാധാരണ അങ്ങാടിക്കടകളിലോ അതുപോലെ തന്നെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ നമുക്കിത് അവൈലബിൾ ആണ്. മാക്സിമം ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കരിപ്പെട്ടി ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ കരിപ്പെട്ടി കിട്ടിയില്ല എന്നൊരിക്കൽ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മധുരത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് കരിപ്പെട്ടിയാണ്. ഇതിപ്പോൾ ഞാൻ ദൈ ഒരു ചെറിയൊരു പീസാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ശർക്കര പോലല്ല കരിപ്പെട്ടി വന്നിട്ട് നമുക്കത് ഈ ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞ് വരുന്നത് കാണാം. അങ്ങനെ ഒരുപാട് ശക്തിയിലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കരിപ്പെട്ടിയെല്ലാം ഇവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം കരിപ്പെട്ടി നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങനെ വെള്ളമായി പോകരുത്, കുറച്ചൊരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ ഒരു കരിപ്പെട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെന്ന് ഒരിക്കൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാ നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ ഇതൊരു രണ്ട് പാർട്ടായിട്ടാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരുപാട് അങ്ങനെ നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ചെറുതായിട്ട് നമുക്ക് ആ ഒരു കപ്പലണ്ടിയൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മൂന്നാല് ഏലക്കയാണ്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും അതിൻ്റെ ആ ഒരു രുചി കൂട്ടാനും വേണ്ടിയിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ അതെല്ലാം ഇവിടെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഇരിക്കുന്നതും കൂടെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ചെറുതായിട്ട് നമുക്ക് കപ്പലണ്ടിയൊക്കെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടണം. ഇനിയിപ്പോൾ നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് കേടാവാതെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബാക്കി ചെരുവയും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ്. വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചെരുവയും കൂടി ചേർത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തേങ്ങ വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കീറിയിട്ടതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. തിരുവിയ തേങ്ങയല്ല, ഇതൊന്ന് പൊടിച്ചെടുത്ത തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതുമായിട്ട് യോജിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ഇതിൽ തേങ്ങയും അതുപോലെ തന്നെ കപ്പലണ്ടിയും അവലും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു എള്ളിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കുറച്ച് കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഈ എള്ളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്നൊരിക്കൽ ഈ ഒരു രീതിയിൽ കരിപ്പെട്ടിയൊക്കെ ചേർക്കുന്നതിന് മുന്നേ ഈ ഒരു രീതിയിൽ നമുക്ക് വെറുതെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് കഴിക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കരിപ്പെട്ടി മെൽറ്റ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് വന്നിട്ട് തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് ദിവസം ഇത് ഇരിക്കില്ല, മാക്സിമം ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റൂ. പക്ഷേ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ എള്ളുരുണ്ടയൊക്കെ ഉരുട്ടുന്ന പോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് കർക്കിടക മാസത്തിൽ മാത്രമല്ല അല്ലാതെ കൊണ്ടും നമുക്കിത് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള എള്ള് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടയാണ്. ഞാൻ കടിക്കാനൊക്കെ ഒരുപാട് പാളൊന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ടയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എള്ളുരുണ്ടയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ.